നമസ്കാരം സരിതായ സ്നായരെ അറിയാൻ വയ്യാത്തവർ ആരും ഉണ്ടാകില്ല അല്ലേ എന്തായാലും പച്ചമുളക് ചിഹ്നത്തിൽ അമേഠിയിൽ മത്സരിച്ചതും വാർത്തകളിൽ പല തരത്തിൽ പല രൂപത്തിൽ ഭാവത്തിൽ ഒക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് സരിതായ സ്നായർ ഇപ്പോൾ ഈ കൊറോണ കാലത്തും സരിതായ സ്നായർ ഇതാ വീണ്ടും വാർത്തകളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രദേശത്ത് സിഐടിയു നടത്തിയ ഭക്ഷ്യകിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തത് സരിതായ സ്നായരാണത്രേ അതിന്റെ ചിത്രങ്ങൾ സഹിതം സമൂഹമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു ഇത് ഏത് രീതിയിൽ എങ്ങനെ പ്രചരിച്ചു എന്നറിയില്ല എന്തൊക്കെയായാലും സരിതായ സ്നായർ ആരാണ് വലിയ സെലിബ്രിറ്റിയാണോ സരിതായ സ്നായർ ആരോഗ്യ പ്രവർത്തകയാണോ സരിതായ സ്നായർക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയുണ്ടോ അല്ലെങ്കിലും ഈ ഉദ്ഘാടനമൊക്കെ നടത്തി ഒരു മഹാമഹമായി കൊണ്ടാടേണ്ട കാര്യമാണോ ഭക്ഷ്യകിറ്റ് വിതരണം ഇവിടെ പൊതുപരിപാടികളൊന്നും പാടില്ല എന്ന ലോക്ക്ഡൌൺ നിയമപ്രകാരം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉത്തരവിറക്കി നിൽക്കെ സിഐക്യു സഹാക്കന്മാർക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ ഇതിനു മുൻപും പല ഡിവൈഎഫ്ഐക്കാരുടെയും ഒക്കെ ഡിവൈഎഫ്ഐ നേതാക്കളുടെയും സഹാക്കന്മാരുടെയും ഒക്കെ പല പരിപാടികളും അവർക്കൊന്നും ലോക്ക്ഡൌൺ ബാധകമല്ല എന്ന തരത്തിൽ പുറത്തിറങ്ങി നടക്കുകയും കടകൾ തുറക്കുകയും ഒക്കെ ചെയ്തതായുള്ള വാർത്തകളും ഇതിനു മുൻപ് വന്നിരുന്നു ഈ സരിതായ സ്നായരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്തുമ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ സരിതായ സ്നായർ എന്ന ആ ഒരു ആളെ കാണാൻ വേണ്ടി ആ ഒരു ലേഡിയെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ ആ പ്രദേശത്ത് തടിച്ചുകൂടിയതായിട്ടും സൂചനയുണ്ട് അപ്പോൾ ലോക്ക്ഡൌൺ ലംഘനം നടന്നില്ലേ നഗ്നമായ ലോക്ക്ഡൌൺ ലംഘനമല്ലേ നടന്നത് സരിതായ സ്നായർക്ക് വാർത്തകളിൽ ഇടം നേടാൻ നോക്കിയിരിക്കുകയാണ് അവർ എവിടെ വാർത്തകൾ കണ്ടാലും അന്നേരം ആ രീതിയിലേക്ക് ചാടി വീഴുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അതിപ്പോൾ ഓരോരുത്തരുടെ ക്രേസാണ് വാർത്തകളിലും ടെലിവിഷൻ ചർച്ചകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിലൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഈ ഉദ്ഘാടനം ചെയ്ത് അതൊരു മഹാമഹമാക്കി കൊണ്ടാടാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ സരിതായ സ്നായർക്ക് വേണമെങ്കിൽ അത് നിഷേധിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ക്ഷണം നിരസിക്കാമായിരുന്നു എന്തായാലും സിഐക്യുവിൻ്റെ ഭക്ഷ്യകിറ്റ് വിതരണ രംഗത്ത് ഭക്ഷ്യകിറ്റ് വിതരണ മേളയിൽ മേള എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതിൽ സരിതായ സ്നായർ ഉദ്ഘാടകയായി പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ലോക്ക്ഡൌൺ കാലയളവിൽ വേണമായിരുന്നു ഇത് അല്ലെങ്കിലും ഭക്ഷ്യകിറ്റ് വിതരണം പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം പാവപ്പെട്ടവരെ സഹായിക്കുന്നതൊക്കെ ഇത്തരം ആഘോഷപൂർവ്വം നടത്തേണ്ട ഒരു കാര്യമാണോ എന്ന് അത് നടത്തിയ സംഘാടകർ കൂടി ഒന്ന് ഓർക്കണമായിരുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും എല്ലാവർക്കും സഹായം നൽകുക ഭക്ഷ്യകിറ്റ് വിതരണവും പലവ്യഞ്ജനക്കിറ്റ് വിതരണവും അതുപോലെ പൊതിച്ചോറും ഒക്കെ നൽകുക നല്ല കാര്യം തന്നെ പക്ഷേ അതൊന്നും ഉദ്ഘാടന മഹാമഹങ്ങളായി ആളെക്കൂട്ടി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു കാര്യമല്ല എന്നുള്ള കാര്യം മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു സരിതായ സ്നായരെയോ നിങ്ങൾ ആരെ വേണമെങ്കിലും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചോളൂ പക്ഷേ അത് അനവസരത്തിലായിപ്പോയി ഈ നടത്തിയത് അല്ലെങ്കിൽ ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അനവസരത്തിലായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഉദ്ഘാടന മഹാമഹങ്ങളുടെ ഒരു കാലഘട്ടമല്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ നാടും കടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെ ആഘോഷപൂർവ്വമാക്കേണ്ട ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ പൊതുപരിപാടികൾ ഒന്നും തന്നെ നടക്കുന്നില്ല റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പൊതുപരിപാടിയാക്കി മാറ്റി ആളെ കൂട്ടിയെങ്കിൽ അത് ചെയ്തത് തെറ്റ് തന്നെയാണ് അത്രയേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്